വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം ലഭിച്ചാൽ സർവനാശമാവും ഫലമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു. സി പി എം കുടിയത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ സർവനാശമാവും ഫലമെന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയ വിജയമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ ബി ജെ പി വിരുദ്ധ വികാരമാണ് കോൺഗ്രസിന് നേട്ടമായതെന്നും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി പി ഐ എം കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി ചുള്ളിക്കാപ്പറമ്പിൽ നിർമ്മിച്ച അഴീക്കോടൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ, അവർ ചെയ്തതിൻ്റെ ഒരു മഹാദുരന്തമല്ലേ ഇന്നത്തെ മണിപ്പൂർ. ഇത് മണിപ്പൂരിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ്. ഇന്ത്യയിൽ നിർഭയത്തോടുകൂടി സഞ്ചരിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ? മതം നോക്കിയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമല്ലേ? അതൊക്കെ ഉത്തർപ്രദേശിൽ ഈ കേരളത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ഏതെങ്കിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഗോപദത്തിന്റെ പേരിൽ, ലവ് ജിഹാദിന്റെ പേരിൽ, മതപരിവർത്തനം എന്ന പേരിൽ എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ സംഭവങ്ങളാണ്? ഇന്ത്യ മുഴുവൻ ശിഥിലീകരിക്കുകയല്ലേ? വർഗീയ ഭ്രാന്ത് ഇളക്കിവിടുകയല്ലേ? മതനിരപേക്ഷതയ്ക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കാണിക്കുന്നത്. കോൺഗ്രസിന് ഒരിക്കലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നല്ലത് ജനപക്ഷത്ത് നിൽക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് അടക്കം ചിന്തിക്കണം. കേരളത്തിലെ വികസനം തടസ്സപ്പെടുത്താനാണ് ബി ജെ പിയോടൊപ്പം കൈകോർത്ത് കോൺഗ്രസ് ചെയ്യുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ചടങ്ങിൽ സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജൻ തോമസ് പതാക ഉയർത്തി. വായനശാല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്സി തോമസ്, സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, സി ടി സി അബ്ദുള്ള, നാസർകോളായി, സ്വാഗത സംഘം ചെയർമാൻ ഇ രമേശ് ബാബു, ലോക്കൽ സെക്രട്ടറി എൻ രവീന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലിറ്റിൽ എർത്ത് തിയേറ്റേഴ്സ് പാലക്കാട് അവതരിപ്പിച്ച ക്ലാവർ റാണി എന്ന നാടകവും അരങ്ങേറി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.